ചരിത്രത്തിലെ ഏറ്റവും കടുത്ത നേതൃദാരിദ്ര്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്കും മറ്റ് എൻ ഡി എ സഖ്യകക്ഷികളിലേക്കും നേതാക്കൾ കൂട്ടമായി ചേക്കേറുന്നത് പാർട്ടിയെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത്. കോൺഗ്രസിന് നല്ല അടിത്തറ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ വേര് അറ്റുകഴിഞ്ഞു. കേരളവും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും മാത്രമാണ് ഇപ്പോൾ പേരിനെങ്കിലും കയ്യിലുള്ളത്. ഈ പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കളുമായി സമ്പർക്കം പുലർത്താനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും പാർട്ടി തയ്യാറെടുക്കുകയാണ്. ഒപ്പം നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സാധിക്കുമെന്ന വിശ്വാസം പാർട്ടിക്കുണ്ട്. അടുത്ത കാലത്തായി പാർട്ടി വിട്ട നേതാക്കളുടെ താല്പര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു കുടുംബത്തിന് ചുറ്റും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന് ഇനി ജനകീയ അടിത്തറ വിപുലമാക്കുക എന്നത് ഏറെക്കുറെ അപ്രാപ്യമായ കാര്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളായി നിയോഗിച്ച് പോയ പ്രതാപം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. നരേന്ദ്രമോദി എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിയുടെ കീഴിൽ ബി ജെ പിയുടെ ജനകീയ അടിത്തറ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് ഈ കുടുംബ പാർട്ടി. ആർ എസ് എസിന്റെ മാതൃകയിൽ സംഘടനാ സംവിധാനം രൂപപ്പെടുത്താനുള്ള പാർട്ടിയുടെ തീരുമാനത്തിന് പിന്നിൽ ഈ അന്താളിപ്പ് തന്നെയാണെന്നാണ് സത്യം. കൂടുതൽ ജനകീയമാകാനുള്ള സോണിയാഗാന്ധിയുടെ ആഹ്വാനം പാർട്ടിക്ക് പുതുജീവൻ നൽകുമെന്ന് കടുത്ത കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം. 2004 മുതൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച നേതാക്കളുടെ കണക്കെടുക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വങ്ങളെ സമീപിക്കുന്നതിനേക്കാൾ എളുപ്പം ബി ജെ പിയുടെ നേതൃത്വത്തിന് അപേക്ഷ നൽകുന്നതായിരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അണികൾ പോലും പരിഹാസത്തോടെ പറയുന്നത്. അത്രയേറെ നേതാക്കളാണ് ഈ കാലയളവിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. ഇപ്പോഴും ഈ ചേക്കേരൽ തുടരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നെല്ലാം ബി ജെ പിയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കുണ്ട്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന്റെ പ്രവർത്തനം ഏറെക്കുറെ ദുർബലമാണ്. അതേസമയം ബി ജെ പി വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഭരണം നിലനിർത്താൻ ഉറച്ചാണ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ പ്രചാരണം. പാർട്ടിക്കുള്ളിലെ അധികാര തർക്കങ്ങളും കുടുംബവാഴ്ചയ്ക്കെതിരായി ഉയർന്നു വരുന്ന പ്രതിഷേധ ശബ്ദങ്ങളും അധികാരം നാമമാത്രമായെങ്കിലും ഉള്ള സംസ്ഥാനങ്ങളിൽ അഴിമതിയും ഇനിയും കണ്ണു തുറന്ന് കാണാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ബി ജെ പി അശ്വമേഴത്തെ അസൂയാലുക്കളായ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത് ഇനിയും തുടരേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരവും ഡി കെ ശിവകുമാറുമെല്ലാം അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് പാർട്ടിക്ക് ഏറെ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ മകളുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും ജയിലിലേക്കുള്ള വഴിയിലാണ്. കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ അഴിയെണ്ണാൻ കാത്തിരിക്കുകയാണ് വാദ്ര. കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ നിലപാടില്ലാതെ നിലയില്ലാ കയത്തിലായിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥയിൽ അണികളും അങ്ങേയറ്റം ദുഃഖിതരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി കോൺഗ്രസ് തോറ്റതോടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പിന്മാറിയതും പാർട്ടിയെ ഗർത്തത്തിലാക്കി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അനിഷേധ ശക്തിയായി ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി കുതിപ്പ് തുടരുമ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ജനോപകാരപ്രദമായ പദ്ധതികളുമായി നരേന്ദ്രമോദി സർക്കാർ അശ്വമേധം തുടരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റം ഹതാശരാണ്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ടിക്കറ്റിൽ ജയിച്ച് എംപിമാരായ നേതാക്കളുടെ വിവരശേഖരണത്തിന് ഒരുങ്ങുകയാണ് നിലവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതിനായി സംസ്ഥാന ഘടകങ്ങൾക്ക് പാർട്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞതായാണ് സൂചന. ഒപ്പം 2004 മുതൽ പാർട്ടിയുടെ പിന്തുണയോടെ രാജ്യസഭയിലെത്തിയ നേതാക്കളുടെ പട്ടികയും കോൺഗ്രസ് തയ്യാറാക്കി വരികയാണ്. ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല എന്നാണ് നേതാക്കളും അണികളും നൽകുന്ന ഉത്തരം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.